പശ്ചിമ ബംഗാളിൽ പോര് മുറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ ശുഭിതയായി മമതാ ബാനർജി. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മശതാബ്ദി ചടങ്ങിൽ ജയ് ശ്രീറാം വിളികേട്ടാണ് മമത പ്രകോപിതയായത്. സർക്കാർ ചടങ്ങിനെ വർഗീയവൽക്കരിക്കരുത് എന്നായിരുന്നു വേദിയിൽ വെച്ചുള്ള മമതയുടെ താക്കീത്. നാടകീയ രംഗങ്ങൾക്ക് മുന്നിൽ മൂകസാക്ഷിയായി പ്രധാനമന്ത്രി അവിടെ തന്നെ ഇരുന്നു. ഈ വാർത്തയുമായി തത്സമയം അനുജ ചേരുന്നു. പ്രധാനമന്ത്രി പങ്കെടുത്ത സുഭാഷ് ചന്ദ്രബോസ് അനുസ്മരണ പരിപാടിയുടെ വേദിയിൽ പ്രതിഷേധവുമായി മമതാ ബാനർജി. ശുഭിതയായത് BJP അനുകൂല മുദ്രാവാക്യം ഉയർന്നപ്പോൾ സർക്കാർ പരിപാടിയുടെ അന്തസ് കളയരുതെന്ന് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി മമതയുടെ വിമർശനം. കൂടുതൽ സംസാരിക്കാതെ പ്രസംഗം അവസാനിപ്പിച്ചു. എന്തായാലും വലിയൊരു രാഷ്ട്രീയ പക്വതയാണ് പ്രധാനമന്ത്രി കാണിച്ചത്. പ്രധാനമന്ത്രി സ്റ്റേജിലിരുന്ന് ഇരുന്നോ അല്ലെങ്കിൽ വേദിയിൽ നിന്നോ ഒന്നും പറയുന്നുണ്ടായില്ല, മൗനം പാലിച്ചു അദ്ദേഹം. അതുകൊണ്ട് തന്നെ വലിയ വിവാദത്തിലേക്കൊന്നും ഈ പ്രസംഗം പോയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി വേറൊരു വാർത്തയിലേക്ക്. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശുഭിതയായി മമതാ ബാനർജി. പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മമതയുടെ പ്രതിഷേധമുണ്ടായത്. സുഭാഷ് ചന്ദ്രബോസിന്റെ പൈതൃകം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം മാസങ്ങളായി നടത്തുന്ന ബിജെപി തൃണമൂൽ ശ്രമങ്ങളുടെ തുടർച്ചയായിരുന്നു ഇന്ന് അരങ്ങേറിയ പശ്ചിമ ബംഗാളിലെ സംഭവം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷികാഘോഷമായിരുന്നു നാടകീയ രംഗങ്ങളുടെ വേദി. പ്രധാനമന്ത്രിയും മമതാ ബാനർജിയും വേദിയിലെത്തിയപ്പോൾ സദസ്സിൽ നിന്ന് ജയ് ശ്രീറാം വിളികൾ ഉയർന്നു. മമതയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ ജയ് ശ്രീറാം വിളികൾക്ക് ശക്തി കൂടി. ഇത് മമതയെ പ്രകോപിപ്പിച്ചു. സർക്കാരിന്റെ പരിപാടിയാണിതെന്ന് പറഞ്ഞ അവർ വിളിച്ചു വരുത്തി അപമാനിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രസംഗ പീഠം ഉപേക്ഷിച്ചു. തന്റെ ജീവിതത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വലിയ സ്വാധീനമാണ് ചെലുത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യം സ്വപ്നം കാണാൻ രാജ്യത്തെ പഠിപ്പിച്ചു. വികട് സേ വികട് പരിസ്ഥിതി മേ ഭീ ഇത്നാ ഹൗസല ഇത്നാ സാഹസ് കി ദുനിയ കി ബഡി സേ ബഡി ചുനൗതി ഠഹർ ന പായ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. നേതാജി ഭവൻ, നാഷണൽ ലൈബ്രറി, വിക്ടോറിയ മെമ്മോറിയൽ തുടങ്ങിയിടങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഗവർണർ ജഗ്ദീപ് തൻകർ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കേന്ദ്ര സർക്കാർ പരിപാടിക്ക് ബദലായി ബംഗാൾ സർക്കാർ ഇന്ന് ദേശ് നായക് ദിനമാണ് ആദരിച്ചത്. അസമിലെ ശിവസാഗർ ജില്ലയിൽ 100,000 പേർക്ക് പട്ടയം നൽകുന്ന ചടങ്ങിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുത്തു. 24 ഡൽഹി. പശ്ചിമ ബംഗാളിലുണ്ടായ ഈ നിർഭാഗ്യകരമായ സംഭവത്തിന്റെ ആഴങ്ങളിലേക്കാണ് നമുക്കൊപ്പം ചേർന്നുകൊണ്ട് ആർ രാധാകൃഷ്ണൻ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുണ്ടായത്? തിരോധാനത്തിന് ശേഷം, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം, ഇന്ത്യയിൽ ഇത്രത്തോളം ഒരു നേതാവിന്റെ പേര് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോഴും ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെയും സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരും പൈതൃകവും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വന്തമാക്കാൻ BJP തൃണമൂൽ കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് പശ്ചിമ ബംഗാളിൽ നടത്തിവരുന്നത്. ഇതിന് അനുബന്ധമായി അവർ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം തന്നെയാണ്. ഇന്ന് 125 ജന്മവാർഷിക ദിനം ഒരു വർഷം നീളുന്ന പരിപാടികളോടെ ആഘോഷിക്കാൻ രാജ്യം തയ്യാറെടുക്കുമ്പോഴും ആ കാഴ്ച തന്നെയാണ് നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് കാണാൻ സാധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ശിവസാഗർ ജില്ലയിൽ നിന്നാണ് അവിടെയുള്ള 100,000 പേർക്ക് പട്ടയം നൽകിയതിനു ശേഷമാണ് കൊൽക്കത്തയിൽ എത്തിയത്. കൊൽക്കത്തയിലെത്തിയ അദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷിക ആഘോഷങ്ങൾ, ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചടങ്ങിന്റെ ഭാഗമായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. മമതാ ബാനർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വേദിയിൽ എത്തുന്ന ഘട്ടത്തിൽ തന്നെ സദസ്സിൽ നിന്ന് ജയ് ശ്രീറാം വിളികൾ ഉണ്ടായിരുന്നു. മമതാ ബാനർജി സംസാരിക്കാനായി എണീറ്റപ്പോൾ ഈ ജയ് ശ്രീറാം വിളികൾക്ക് വലിയ ശക്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. തുടർന്ന് മമതാ ബാനർജിയെ ഇത് ക്ഷുഭിതയാക്കി. അവർ ഓരോ വാക്കുകൾ പറയുമ്പോഴും കൂടുതൽ ശക്തിയായി ഈ ജയ് ശ്രീറാം വിളികൾ ഉയർന്നതോടെ മമതാ ബാനർജി പൊട്ടിത്തെറിച്ചു. അവർ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ പരിപാടിയാണ് എന്നും ഇതിന് വിളിച്ചു വരുത്തി അപമാനിക്കരുതും എന്നടക്കമുള്ള വിമർശനങ്ങളാണ് അവർ ഉന്നയിച്ചത്. അതിനുശേഷം അവർ പ്രസംഗപീഠം
വിട്ടുപോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചു. പ്രധാനമന്ത്രി മമതാ ബാനർജിയെ ബഹൻ എന്ന് വിളിച്ച്, സഹോദരി എന്നർത്ഥം വരുന്ന ബഹൻ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത്. പക്ഷേ ഇതിനൊന്നും ആ സാഹചര്യത്തിൽ മമതാ ബാനർജിയുടെ പ്രതികരണം ഉണ്ടാക്കിയ മുറിവ് അതിനെ ഉണക്കാനായി സാധിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സ്ഥലങ്ങളിൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ, പബ്ലിക് ലൈബ്രറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. വിക്ടോറിയ പാലസിലടക്കം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഈ ഇതിന് സമാനമായിട്ട് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് സമാന്തരമായിട്ട് ലോക്നായക് ദിനമായിട്ടാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസും പശ്ചിമബംഗാൾ സർക്കാരും ആഘോഷിച്ചത്. വിപുലമായിട്ടുള്ള പരിപാടികൾ അവരുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ ദിവസം കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിക്കാനായി സംഘടിപ്പിച്ചിരുന്നു. താങ്ക് യു. ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.